ഞാനോ ഹോം ടൗണിലോട്ട് പോകുന്ന സന്തോഷമാണോ? സ്വന്തം കുടുംബത്തോട്ട് പോവാണ് വർഷങ്ങൾ. ഓ, എന്റെ അമ്മയ്ക്ക് പോകുന്നു. അയ്യോ, ഇറങ്ങി വരുന്നുണ്ട്. ഇതിലേതാ ചിറ്റാമ? പോയി അമ്പലത്തിൽ ഇവിടെ നിക്കാവോ? ഇവിടെ നിക്കേ, നിക്കിവിടെ. അപ്പൊ നമ്മള് പ്രശസ്തമായിട്ടുള്ള കൊട്ടിയൂര് അമ്പലത്തിന്റെ മുന്നിലാണ് കേട്ടോ. അതായത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്. നമുക്ക് ഇത്രയും ബാധിക്ക വന്നിട്ട് നമ്മൾ കേറാതെ പോയി കഴിഞ്ഞാൽ മോശമാവും. അതുകൊണ്ടാണ് അമ്മച്ചി അവിടെ നിന്നേ. അച്ഛയുടെ കാലം ഉണ്ടോ? മുറിവ് ഇതുണ്ടോ? അച്ഛയുടെ കാലം ഉണ്ടോ? ഇതുണ്ടോ? വേണ്ടോ? അച്ഛയുടെ നഖം ഭയങ്കര പ്രശ്നമായി. നഖം ഞാൻ വലിച്ചു പറിച്ചെടുത്താണ് കേട്ടോ. എന്റെ നഖം ഞാൻ വലിച്ചു പറിച്ചെടുത്തു. പഴുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ട്, നല്ല ചൂട് ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ, അതുകൊണ്ട് ഇനി ഷൂ ഇടുന്നില്ല. പണി കിട്ടി ഒന്നില്ല. അപ്പൊ നമ്മള് ചിറ്റാമ വന്നിട്ടുണ്ടല്ലേ അമ്പലത്തിൽ, കൊട്ടിയൂർ അമ്പലത്തിൽ. ഇല്ല ഇല്ല. അപ്പൊ പ്രശ്നം അമ്മയുടെ ഇയർബാൻസ് ഒക്കെ തെറ്റി കിടക്കുമായിരുന്നു കേട്ടോ. അമ്മയിപ്പോ ഒന്ന് ഗുളിക കഴിച്ചു. ഓക്കെ ആയതാ. അച്ഛൻ തന്നെ അങ്ങോട്ട് നടന്നേ. എടാ എടാ കള്ള, ഇങ്ങോട്ട് വന്നേ, ഞാൻ എടുക്കാം. ബാബാ ചുരേ കാണാൻ പോണ. അച്ഛന്റെ കൈ പിടിച്ചോണ്ട് പോക്കോ. കൊട്ടിയൂർ അമ്പലം അക്കര അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ. ഇത് കാടിന് നടുവിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അത് ഉത്സവത്തിന്റെ സമയത്ത് മാത്രം അവിടെ പൂജകളും കാര്യങ്ങളും ഉള്ളു. അതുകൊണ്ട് ഇക്കര അമ്പലത്തിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത് കേട്ടോ. അപ്പൊ അക്കരയിലോട്ട് പോകണമെങ്കിൽ അകത്ത് കാടിനകത്തോട്ട് പോകണം. നല്ല ഭംഗിയാണ്, ഞാൻ വീഡിയോ ഒക്കെ കണ്ടു കേട്ടോ. പക്ഷെ വലിയ ഭാഗ്യം വേണം ആ ഒരു സമയത്ത് വരാൻ പറ്റിയെങ്കിൽ നമുക്ക് വരാം അല്ലേ. അതെ, ബാ ബാ. നമ്മള് ഇക്കര അമ്പലത്തിലോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ. കുഞ്ചസിന് കയറാൻ പറ്റുമല്ലോ കേട്ടോ. ഞാൻ വലിയ മഹാദേവ ഭക്തനാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അമ്പലത്തിൽ ഒന്നും പോകുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഇവിടെ കയറണമെന്ന് വലിയ ആഗ്രഹം കേട്ടോ. അയ്യോ, വാ രാജാ.
അയ്യോ അമ്പലത്തിൽ പോയോ? അന്നോ ഭവാനെ കണ്ടോ? പായസം കുടിച്ചോ? ഇട്ടപ്പെട്ടോ? കുഞ്ചു ഫ്രണ്ടി ഇരിക്കുവാ കേട്ടോ. ഇതെനിക്ക് നമ്മുടെ കൊട്ടൂരമ്പലത്തിൽ നിന്ന് കിട്ടിയ എനിക്കൊരു ഫ്രണ്ടാണ് കേട്ടോ. അച്ഛൻ്റെ പേര് നാണോ എന്നാണ്. അച്ഛന് ഞാൻ സംസാരം തുടങ്ങിയിട്ട് മണിക്കൂറൊന്നായി. സംസാരിച്ച് അമ്പലത്തിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ വീട്ടുകാര്യങ്ങളും ഞാൻ എൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ വർത്തമാനം പറിച്ചിട്ട് വർത്തമാനം പറിച്ചിട്ട് തിരിച്ചെന്നെ വിടണമെന്നേ ഇല്ലായിരുന്നു. കയറിയിട്ട് അച്ഛനെ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് സംസാരം തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. കുഞ്ചുസൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ വണ്ടി എടുത്തോണ്ട് പോകണം. നമ്മുടെ ചെറുക്കൻ കിടക്കുന്ന കിടപ്പ് നോക്കി. അപ്പം അങ്ങോട്ട് പോകട്ടോ. നമ്മള് വലിയ ചുരം അല്ല കയറുന്നത് കേട്ടോ, ചെറിയ ചുരം. കുഞ്ഞു ചുരം നോക്കി പോവാണ്. ചെവി അടഞ്ഞോ? അവിടെ പിടിച്ചോ. അവിടെ കുഞ്ഞിനെ ഒരു കുഞ്ഞു നല്ല തണുപ്പ്. നല്ല പോളി കേട്ടോ. നല്ല തണുപ്പ്. നമുക്ക് എ സി ഇല്ലല്ലോ വണ്ടിക്ക്. വർഷങ്ങൾ കൂടി അനിയത്തിയെ കാണാൻ പോവാണ്. ഇരട്ട സഹോദരിയെ കാണാൻ പോവാണ്. ഒരുമിച്ച് പിറന്ന് രണ്ടുപേരും. നാല് വർഷമായിരുന്നു നാല് കൂടുതലായാലേ. 3 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് വന്നിട്ട് ആന്റി അടുത്ത് വന്നിട്ട് നിങ്ങക്ക് ഡൗട്ട് അടിച്ചു പോകും. ഇതിൽ ആരാണ് ചിറ്റാമ്മ? നിങ്ങൾ മാറി ചിറ്റാമ്മ എന്ന് വിളിച്ചു പോകും കേട്ടോ. ഞാൻ വിളിക്കും തോന്നുന്നുണ്ടൊക്കെയാണല്ലോ. അയ്യോ കുഞ്ഞിച്ചുരം മറ്റേ ചുരം തിരിച്ചിറങ്ങി വരുമ്പോ നോക്കാം. അമ്മക്കെന്തേലും അസുഖമുണ്ടോ? അമ്മ ഭയങ്കര ഡല്ലായിട്ടിരിക്കുന്നോ ഇരിക്കുന്നത്? അത് വേറൊന്നും അല്ല, അമ്മക്ക് എയറോപ്ലെയിനെ കയറാൻ പേടിയായിട്ട് അമ്മക്ക് ഒരു 2 മണിക്കൂർ മുമ്പേ അമ്മയുടെ മുഖം ഡള്ളാവും. അത് നോർമലി അമ്മയുടെ ഒരു അതാണ് കേട്ടോ. അങ്ങനെയാണ് ഭയം അങ്ങ് മുഖത്തറിയും. നോർമലി അമ്മ അങ്ങനെയാ. പിന്നെ നമ്മളെന്നാണ് അമ്മയുടെ വിഷമമാണ്. അല്ല അമ്മക്ക് പേടിയാ, സന്തോഷമുണ്ട്. പേടി കാരണം മുഖത്തങ്ങ് അത് എന്നെ വെച്ചോണ്ടിരിക്കും. എന്താ നമ്മള് കേറാൻ പോകുന്ന പ്ലെയിനിൽ എന്നുള്ളത്. ചിറ്റാമ്മയില്ലേ തലേ കുത്തിക്കണം നോക്കുക. നിങ്ങൾ കണ്ടാ കാണണം വീടേ വരും കണ്ടാ മതി. ഈവോ ചിറ്റാമ്മ തലേ കുത്തിക്കണം നോക്കുവായിരുന്നു. അതിനകത്തോടെ താഴോട്ട് കാണാൻ വിടും. കണ്ടില്ല അപ്പൂസ്? ചിറ്റാമ്മ നോക്കണ്ട വരും. ഞങ്ങളെല്ലാം ഞങ്ങളെന്താണെന്ന് ചേർത്തുള്ളത്. പക്ഷെ അത് ഇത്രയും ഇതില്ല, ഇത്രയും ഹൈറ്റിലല്ല. പിന്നെ മൂലമറ്റം കേറി വരുന്ന അതും ഇത്ര ആ ഉണ്ട്. ചില ചില ചേട്ടന്റെ കൂട്ടുകാരെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടെന്നാണ് കാണിച്ചത്.
ചെയ്തോട്ടെ, അത്രയും വെട്ടുകല്ലേ. അശോക് ലൈലാൻഡിന്റെ ഒരു പവർ. അശോക് ലൈലാൻഡ് മമ്മി അപ്പൂസിന് ഉടനെ ഉണ്ടല്ല ഇത് പറയൂ, എപ്പോഴും പറയുള്ളു, തന്നെ പറയുള്ളു. പൂച്ച പയ്യെ ലോറി ഇങ്ങനെ കിടക്കുവല്ലേ, നമുക്ക് അതിന് മുന്നിൽ പോയാലേ പോവാൻ പറ്റുള്ളൂ. അയ്യോ വേണ്ടല്ലേ, മമ്മി അവിടെ പോവാ. പേപ്പർ വേണ്ടോ, വാങ്ങിച്ചു വെച്ചേനെ. കണ്ടോ ഏറ്റത്ത് നമ്മള് നടത്തി കൊടുക്കണം, ഏറ്റത്ത് നടത്തി കൊടുക്കണം. ഈ വീതി ഇല്ലാത്ത റോഡ്, കണ്ണാർക്ക് വീതി ഇല്ല റോഡ്. അവിടെ നിർത്തണം തോന്നുന്നു. ഇവിടെ നിർത്താൻ പറ്റത്തില്ല ചേ, ഇവിടെ എനിക്ക് വണ്ടി നിർത്താൻ പറ്റാത്ത ഏരിയകളാ. നമ്മളങ്ങനെ വയനാട്, വെൽക്കം ടു വയനാട് കൂടുകണ്ട്. ഓ നല്ല തണുപ്പ്, കേറിയതേ തണുപ്പ്. വയനാട് ജില്ലയിലോട്ട് നമ്മൾ കേറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തണുപ്പുണ്ട്, ഇടുക്കി കയറിയ ഒരു ഫീൽ ഉണ്ട്. ഞങ്ങള് വയനാട്ടിലോട്ട് ടൂർ ഉണ്ടെന്നാണ്, വയനാട് വന്നിട്ടില്ല. ഇല്ല, ഫസ്റ്റ് ആണോ ഇടുക്കിയിലോട്ട് വന്നതാണ്ട്. നമ്മുടെ വാഗമൺ പഴയ ലേയങ്ങൾ വെക്കാണ്ട് മേളില്. സെയിം ആളുടെ, നമ്മുടെ അടുത്തുള്ള ആളുടെ ഫാക്ടറി തന്നെയായിരിക്കും. പൂട്ടിപ്പോയതായിരിക്കും, പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികളാന്ന് തോന്നുന്നു. തേയിലത്തോട്ടം കണ്ടിട്ട് വയനാട് കയറിയിട്ട് നമ്മള് ചായ കുടിച്ചിട്ട് പോയേക്കാന്ന് വെച്ചു കേട്ടോ. ഇതേതായി ശ്രീ കത്തി ചിന്താമ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഫ്രീ കത്തി ആയിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ മുട്ട, മുട്ട ചിക്കൻ വറുത്താണ്. കാട കാട വറുത്ത വേണം. ഉണ്ടംപരി കല്ലുമക്കായ എന്തോ നിറച്ച എന്തൊക്കെയോ സാധനമുണ്ട്. പുട്ട് പാ കൊള്ളാം പാ. കമ്മ ചായ ഉണ്ടോന്ന് അറിയത്തില്ല. ഏതാ മോന് വേണ്ടേ? ആ സ്ട്രോങ് എടുത്താ. അവിടെ അത്ര നിന്നിട്ടില്ല, നീ പറഞ്ഞ മേടിച്ച മതിയല്ലോ. പഴംപൊരി ആണോ? അല്ല പഴംപൊരി ആണോ? എല്ലാ ഐറ്റംസ് ഓരോന്നും മേടിച്ച കേട്ടോ. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി മേടിക്ക കേട്ടോ. ഇവിടെ എന്തോ കാണിക്കുന്നേ. മധുരല്ല, അലേപ്പം ആണോ വേണ്ടേ? അലേപ്പം മതിയോ? ആണോ അല്ല അല്ല നമ്മള് ദൈവപ്രകൃതിയിലോട്ട് കേറിയിരിക്കുന്നു. അമ്പലം ഇരുട്ടായതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ചിറ്റാമ്മ സഹോദരിയെ കാണാൻ വേണ്ടി പോവാണ്. തൊട്ടടുത്തായില്ലേ?
എന്റെ ലെഫ്റ്റിലല്ലേ എന്തായാലും റൈറ്റില് പുറകിലല്ലേ അമ്മ ഇവിടെ ഫ്രണ്ടില് വേണ്ട വീട് ഇത് മേലെ വീട് താഴോട്ട് പോണോ എവിടെ വേണേലും വണ്ടി കിട്ടും ഇവിടെ വണ്ടി ഇടുന്ന നല്ലത് അപ്പൂസേ ഇവിടെ വണ്ടി ഇട്ടാ മതി അതായിരുന്നു മേളിലെ വീട് അവിടെ ആയിരുന്നില്ല ചിറ്റയുടെ നിപ്പുണ്ട് നിപ്പുണ്ട് ചിറ്റയൊക്കെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഞങ്ങളെ കാണാഞ്ഞിട്ട് വിളിക്കും വേണം കുഞ്ഞുങ്ങളെ തനി പാറുപോലെ ഇങ്ങനെ ഒന്ന് കരയല്ലേ കരയല്ലോടി കരയല്ലോടി അയ്യോടി ഉറങ്ങുവായിരുന്നു ഇത് എവിടെ എത്തിയാടാ ഞാനെടുക്കാനാണ്ടില്ല അയ്യോ അത് എന്റെ എല്ലാം കൂട്ടത്തില്ല എന്നാ കേട്ടില്ല ആച്ചി ഒരു രണ്ടു മാസം വന്ന് നിന്നിരുന്നെങ്കിൽ ചിറ്റാമ്മനെ കാണണമെന്നോ കാണാനും പിന്നെ അവിടെ രണ്ടു മാസം ചെന്ന് നിൽക്കാൻ ഇവിടെ നീ മറ്റും മാറ്റം ചെയ്ത് നീ മറ്റും അപ്പോഴേ വിട്ട് സേരെ അടിപ്പറുവ പെണ്ണെ നീയും ഒരു പങ്ക് ചന്തയിൽ ഒന്ന് കണ്ടുപിടിച്ച് കൊട്ടിയൂർ കൊട്ടിയൂര് ആ അത് അപ്പറ ഉത്സവം അവിടെ ഉത്സവം ആയില്ല
അത് വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലല്ലോ ഓമനയൊക്കെ പോയിരുന്നു. കല അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വഴി വരുന്ന വഴിക്ക് നാം വലിച്ചു പറിച്ചതാ ഉഴുന്നതായിട്ടെ ഭയങ്കര ഇവിടെ ഭയങ്കര തുള്ളലായിരുന്നു. എടാ ചിറ്റാമ്മയെ ഒന്ന് കാണിച്ചു തന്നെ, ചിറ്റാമ്മയെ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നെ. ഇതിലേതാ ചിറ്റാമ്മ? ഇതാണ് ചിറ്റാ. അപ്പൊ അതാരാ? അതാരാ? അപ്പൊ അതെ. അല്ല ഇവക്ക് സാരി കൊടുത്തോണ്ട് മനസ്സിലായേ ചിറ്റാമ്മ. നാളെ നമുക്ക് രണ്ടുപേർക്ക് സെയിം നൈറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. സെയിം നൈറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ടിവിയിൽ നോക്കി നോക്കാം. ചിറ്റാമ്മയാന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ പ്രാവശ്യം. ആവി ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആമി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പ്രസവ രക്ഷയ്ക്ക് നമ്മള് കോഴിക്കോട് വന്നപ്പോ ഇതാണോ അത്? ആമി ഇതിലേതാ? ആമി ചിറ്റാമ്മ. ഇതാണ് ചിറ്റാമ്മ. ഇതാണ് ചിറ്റാമ്മ. വണ്ടി കേറുമ്പോ അവള് പറയും വണ്ടി അപ്പൂച്ച പയ്യുകയും പയ്യ ഓടിക്കണം ചിറ്റാമ്മ. അല്ല ആവി ഉറക്കം കഴിഞ്ഞോണ്ട് വെല്ലുവെച്ച് വന്ന് വീണിട്ടിരിക്കുവാണ് കേട്ടോ. അതാണ് പറ്റിയ കമ്പി കമ്പി ഇട്ടില്ലായിരുന്നോ? ആ പ്ലേറ്റ് വെച്ചേക്കുവാ. ആ ഓടി നടന്നാ ചിറ്റാമ്മയെ പോയി. ചിറ്റാമ്മയെ കാലും എനർജി കൊണ്ട് നടന്നാ കേട്ടോ. ആ ഓടി വന്ന് ആ മോനെ ഇതിലേതാ ചിറ്റാമ്മ? ഏതാ ഒന്ന് പറയാ ചിറ്റാമ്മയെന്ന് മോനെ തൊട്ട് കാണിച്ച് ഇവിടെ ഇരുന്നേ. ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പറഞ്ഞേ. വെല്ലുവെച്ച് വൈകിയ സുഗന്യ എന്റെ കേട്ടോ. മൊട്ട അടിച്ചോണ്ട് മനസ്സിലായില്ല കേട്ടോ. എല്ലാവർക്കും മൊട്ട ഫാമിലി ആയ മൊട്ട ഫാമിലി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പഴനി പോയപ്പോ മുടി കൊണ്ടായിരിക്കും. അവളഞ്ഞ് മേല് കഴുകിയല്ല ഒന്ന് കുളിപ്പിക്കണം. എന്നാലേ അവള് ശരിയാവട്ട് വന്ന് വെല്ലുവിച്ച് കണ്ടോ? വെല്ലുവിച്ച് കണ്ടോ? തണുപ്പുണ്ടോ? തണുക്കുന്നുണ്ടോ? എന്നാ എന്നാ ചുട്ടി എന്നാ പറയണേ? എന്നെടാ
വയനാട്ടിൽ വന്നിട്ട് വെമ്മിച്ച് ഇറ്റപ്പെട്ടോ ഇറ്റപ്പെട്ടോ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ എന്നി പറയുന്നേ എന്നാ 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 ആമയുടെ തൊപ്പിയാണ് ഈ കുഞ്ഞു അടിച്ചു മാറ്റി തലയിൽ വെച്ചേക്കുന്നേ വരുന്നുണ്ടേ തൊപ്പി എടുത്ത് മാറ്റുന്നു നീ ഊരി വെച്ച നീ ഊരി വെച്ചാലേ പറ്റുള്ളു എന്നാ പിന്നെ അമ്മയ്ക്ക് കൊടുത്തേക്ക് അങ്ങനെ അമ്മയുടെ കാലം വെറ്റി തരാം കേട്ടോ വെച്ചിട്ട് നല്ല രസമുണ്ട് കളഞ്ഞോ വളയന്റെ നല്ല അന്തമുണ്ട് തൊപ്പി വെച്ചിട്ട് എന്നാ രണ്ടും നല്ല ഇളക്കത്തിലാണ് കേട്ടോ ഇവിടെ വന്ന് ഭയങ്കര സന്തോഷമായി അമ്മയുടെ നാടായത് കൊണ്ടാന്ന് തോന്നുന്നു അത് തണുപ്പുള്ളതുകൊണ്ടാണ് തൊപ്പി വെക്കോ തൊപ്പി വെച്ചിട്ട് വാ എന്നാലേ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ തൊപ്പി എടുത്തിട്ട് തൊപ്പി വെച്ചാ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടാ ഇനി ഞാൻ എന്റെ ഫോൺ നോക്കിയാ പിന്നെ